ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സുബൈർ, മെനോത്തിൽ. പിന്നെ ടിപ്പർ ഡ്രൈവർമാരോടാണ് എനിക്ക് പറയാനുള്ളത്, ഇതുപോലുള്ള വിഡ്ഢിത്തരങ്ങൾ കാണിക്കരുത്. കാരണം ഈ ടിപ്പർ പൊക്കണത് കൊണ്ടല്ലേ ബാക്ക് ലെഫ്റ്റ് സൈഡ് ഫുള്ളായിട്ട് ചെരിഞ്ഞ് നിൽക്കണം. കാരണം ഇത്ര രീതിയിൽ പൊക്കുമ്പോൾ ഇത് കുറച്ചൊരു നനവുള്ള എംസാൻഡോ അല്ലെങ്കിൽ സ്ലറിയോ അങ്ങനത്തെ എന്തെങ്കിലും ആണെങ്കിൽ, മെറ്റീരിയൽസ് ആണെന്നുണ്ടെങ്കിൽ ഈ വണ്ടി ഉറപ്പായാലും ആ സൈഡിൽ ലെഫ്റ്റ് സൈഡൊക്കെ മറിയല് ഷുവറാണ്. കാരണം ആ സൈഡ് താഴ്ന്നിട്ടാണ് ഈ വണ്ടി പൊക്കണത്, ഹൈഡ്രോളിക് പൊക്കണത്. കാരണം ഒന്ന് ഫ്രണ്ട് വലിച്ചാൽ കയറേണ്ട കേസുള്ളത്, അധികം താഴ്ന്നിട്ടില്ല. അതുകൊണ്ടാണ് അത് വണ്ടി ഫ്രണ്ട് എടുക്കുമ്പോൾ കാണില്ല, ഫ്രണ്ട് ഈ ഫ്രണ്ടത്തെ റൈറ്റ് സൈഡ് പൊങ്ങണം. അപ്പോൾ ശ്രദ്ധ കുറവാണത് മെയിൻ പ്രശ്നം. ഇത് കണ്ടില്ല, ഫ്രണ്ട് പൊങ്ങണത്, എന്നിട്ട് അവൻ വലിക്കുന്നതാണ് ഞാൻ സംഭവം. നമ്മളത് എടുത്തുനിന്നാണ് പറയണത് അത് ഇത്രയും ചെരുവിൻ്റെ പൊക്കല്ലേ എന്ന് പറഞ്ഞു. പക്ഷേ അതിന് ശ്രദ്ധ കൂടാതെ അത് പൊക്കി. സംഗതി എന്ത്, ഭാഗ്യത്തിന് സംഗതി അത് ഒഴിഞ്ഞതാണ്, മണ്ണ് പെട്ടെന്ന് പോയതുകൊണ്ട്. എന്നാൽ വേറൊരു ടിപ്പർ പൊക്കണ ഞാൻ കാണിച്ചു തരാം. ഇത് നമ്മളെ ദേശാടനം ആലത്തിയൂർ എന്ന് പറയുന്ന വണ്ടിയിലത്തെ ഡ്രൈവർ ആണത്. നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് ഇവൻ ചെയ്യണത്. ഇവനക്കറിയാം അങ്ങനെ ലെവലിൽ നിർത്തി കാണാണ് പൊക്കണത്, എത്ര ഈസി ആയിട്ടാണ് പൊക്കണത്. കാരണം നമ്മൾ ചെറിയ അശ്രദ്ധ കൊണ്ട് എത്രയും 10-30 ലക്ഷം റുപ്യൻ്റെ ഒരു വണ്ടിനാണ് കേടെടുത്തത്. അപ്പോൾ അത് ഡ്രൈവർമാർ ശ്രദ്ധിക്കണം, നല്ലതാണ്. അപ്പോൾ ഈ രണ്ട് ടിപ്പറും കൂടെ പൊക്കണത് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും വരാം. ഓക്കെ, താങ്ക് യു.